നമസ്കാരം എല്ലാവർക്കും, ഹാപ്പി ഓണം. നമ്മളിന്ന് TVS iQUBE കസ്റ്റമർ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. TVS iQUBE കേരളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി, പക്ഷേ കോഴിക്കോട് ഇറങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോങ് റിവ്യൂ, അതായത് ലോങ് ടേം റിവ്യൂ, കസ്റ്റമർ റിവ്യൂ കിട്ടാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ എന്തായാലും എടുത്ത കസ്റ്റമേഴ്സിനോട് അവർ ഹാപ്പിയാണോ, എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ചാനലിൽ TVS iQUBE കസ്റ്റമർ റിവ്യൂ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം എന്ത് കുറച്ച് മാസങ്ങളായിട്ട് എടുത്തവരൊക്കെ ഉണ്ടാവില്ല, അവരെ കണ്ടിട്ട് ഒരു 5-10 ആൾക്കാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ആളെങ്കിലും റിവ്യൂ എടുക്കാൻ സമ്മതിക്കും, അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഒരു 4-5 ആളെ റിവ്യൂ നമുക്ക് ചോദിച്ചു നോക്കാം. നമസ്കാരം ഏട്ടാ. നമസ്കാരം. എന്നാ പേരെന്താ? എൻ്റെ പേര് ശശി. ശശി അല്ലേ. മോൻ്റെ പേരെന്താ? ആദ്വിക്. ആദ്വിക്. ആ ഓക്കെ ഓക്കെ. അപ്പൊ ശശി ഏട്ടാ, ഈ വണ്ടി എടുത്തിട്ട്, ഇത് iQUBE എസ് എൽ അല്ലോ? iQUBE നോർമലാ. നോർമൽ അല്ലേ. iQUBE ഇത് എടുത്തിട്ട് എത്രയായി? ഇത് എടുത്തിട്ട് ഇപ്പൊ 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞല്ലേ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 1856 കിലോമീറ്റർ ഓടി. ഞാൻ കുറെ ആൾക്കാരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഇപ്പൊ എടുത്തിട്ടേ ഉള്ളൂ, പുതിയതാണല്ലേ. 2-3 മാസം ആയവരാണ് അധികം, കുറെ ആയിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾ എങ്ങനെയുണ്ട് വണ്ടീൻ്റെ അഭിപ്രായം എന്ന് പറയാം? വണ്ടീൻ്റെ അഭിപ്രായം മറ്റേ സാധാരണ മറ്റേ പെട്രോൾ വണ്ടിയെക്കാട്ടി വെയിറ്റ് ഉണ്ട് വണ്ടി. 80 കിലോമീറ്റർ പോയാൽ ഇത് വണ്ടി പാളൂല. അതായത് 80 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോയിണ്ടെങ്കിൽ പാളൂല വണ്ടി. പാളിച്ചൊന്നുമില്ല. പാളിച്ചൊന്നുമില്ല. ഷെയറായിട്ട് പോകുന്നുണ്ട്. മറ്റേ പെട്രോൾ വണ്ടി ആണെങ്കിൽ ഒരു 60 കിലോമീറ്റർ വേണം വൈബ്രേറ്റ് ചെയ്യും. എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് ആണല്ലേ. കമ്പനി എത്ര പറയുന്നേ? കമ്പനി പറഞ്ഞത് 95-100 പറഞ്ഞത്. നിങ്ങൾക്ക് 105 കിട്ടുന്നുണ്ട്? 105 കിട്ടുന്നുണ്ട് ആണോ? നിങ്ങൾ ഏത് മോഡലാണ് ഓടുന്നേ? ഞാൻ നോർമൽ മോഡല് ആണല്ലേ. ഞാൻ കുറെ നേരം നിങ്ങളെ ബാക്കിൽ ഇരുന്നു. നിങ്ങൾ നല്ല പോക്കാട്ടോ ഈ മോനെ വെച്ച് പോകുന്നത്. നോർമൽ മോഡലാണ് പോകുന്നത് ആണല്ലേ. അത് ശരി. കേറ്റൊക്കെ സുഖരി കയറി പോകും. ഞാനും വൈഫും ഒക്കെ കേറ്റവും അങ്ങനെയുള്ള കുത്തുള്ള കേറ്റം കയറി കയറി പോകല്ലേ. നോർമല്ലേ. നോർമല്ലേ. അതേപോലെ ഇതിന് വേറെ എന്തെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? ഇന്നേ വരെ ഒരു ഫാൾട്ട് എനിക്ക് ഇതിന് തോന്നിയില്ല. അതേപോലെ പലരും പറയുന്ന ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം TVS iQUBE എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറയുന്ന ഒരു വണ്ടിയാണ്. പക്ഷെ ഈ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ചെറിയൊരു ലാഗ്, അതായത് പെട്ടെന്ന് മൂവ് ചെയ്യാത്ത പോലത്തെ ഒരു പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട്. അത് ഞാൻ എനിക്ക് അനുഭവപ്പെട്ട എന്താ വെച്ചാല്, നമ്മൾ എല്ലാവരും ഈ ബ്രേക്കിനോട് കൈ വെക്കും. വണ്ടി ഓടുമ്പോൾ ഒരിക്കലും ബ്രേക്കിനോട് കൈ വെക്കരുത്. ബ്രേക്കിനോട് കൈ വെച്ചാണ് ഇതിന് ഈ ഫാൾട്ട് വരും. ഇലക്ട്രിക് വണ്ടിയല്ലേ, മോട്ടർ കട്ടാവും. ആ ബ്രേക്കിൽ വിടാതെ നമ്മൾ ആക്സിഡന്റ് കൊടുത്താൽ നോർമലായിട്ട് പോകും. എനിക്കൊന്നും ഇറങ്ങി ഞാൻ കണ്ടായിരുന്നു. നമ്മൾ സാധാരണ ബ്രേക്ക് വെച്ച് ബ്രേക്കുമ്പോൾ കൈ വെക്കാനേ പാടില്ല. ശരി. വെക്കാതെ പോവാണ്, ഒരു പ്രശ്നം വണ്ടിക്കില്ല. എന്തായാലും നിങ്ങൾ ഹാപ്പിയാണ് വണ്ടിൻ്റെ? ഹാപ്പി വണ്ടി. ഓക്കെ, അത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ശരി, താങ്ക് യു കേട്ടോ. വെൽക്കം മോനെ. ബൈ. ടാറ്റ പറി. ടാറ്റ. നമസ്കാരം ബ്രോ. എന്താ പേരെന്താ? ഫഹദ്. ഫഹദ് അല്ലേ. ഇത് iQUBE ബേസ് മോഡലാണ്. ഇത് എടുത്തിട്ട് കുറേ ആയോ? ഒരു 4 മാസം കഴിഞ്ഞു. 4 മാസം. എത്ര കിലോമീറ്റർ ഓടി? 6500 ആവാനായി. 6500 കിലോമീറ്റർ ഓടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഓട്ടമുണ്ടോ ഡെയിലി? എത്ര കിലോമീറ്റർ ഓടും? ഒരു 60-50. 60 കിലോമീറ്റർ ഡെയിലി? ഡെയിലി ഓടും അല്ലേ. നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം എന്നാ പറഞ്ഞ വണ്ടിനെ പറ്റിയിട്ട്? നല്ല വണ്ടിയാണ്, വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ല. ഓക്കെ. ഒരു എടുത്ത് മഴ ചെയ്ത സമയത്ത് ആക്സിലേറ്റർ ഒന്ന് ടൈറ്റ് ആയിരുന്നു. ഫസ്റ്റ് സർവീസിൽ അവർ ക്ലിയർ ആക്കി. ക്ലിയർ ചെയ്ത് തന്നു അല്ലേ. വേറെ കംപ്ലൈന്റുകളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നെ ഇടയ്ക്ക് ഒരു 2 പ്രാവശ്യം കീ ഓൺ ആക്കിയിട്ട് സെൽഫ് അടിച്ച് ഓൺ ആവാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കുറഞ്ഞ സമയം കൊണ്ട് റെഡി ആയി. പിന്നെ അത് ഉണ്ടായിട്ടും ഇല്ല. പിന്നെ അങ്ങനെ പറയത്തക്ക കംപ്ലൈന്റുകളൊന്നും ഇല്ല. പറയുന്ന മൈലേജ് കിട്ടുന്നുണ്ട്. എത്ര കിട്ടുന്നുണ്ട്? എനിക്ക് അതിൽ അധികം കിട്ടുന്നുണ്ട്. ഒരു 110 കിട്ടുന്നുണ്ട്. ഇതിന്റെ മുമ്പ് ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റേഞ്ചിന്റെ പേര്. അപ്പൊ ആള് പറഞ്ഞ 105 പറഞ്ഞതിനെക്കാട് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ ചുമ്മാ തള്ളിയതാണ്. 105 കമ്പനി പറയുന്നത്. എനിക്ക് 110 കിട്ടുന്നു. കൂടുതൽ കിട്ടുന്നുണ്ട് അല്ലേ. ശരി. അപ്പൊ നിങ്ങൾ ഏത് മോഡലാണ് ഓടല്? എക്കോ മോഡൽ മാത്രമാണ് ഓടുന്നത് ആണല്ലേ. പവർ മോഡ് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ടൗണിലൊക്കെ ഒരു 50 കിലോമീറ്റർ സ്പീഡില് പോവാറുള്ളൂ സാധാരണ ആണല്ലേ. ഇത് ചാർജ് എത്ര സമയം എടുക്കുന്നുണ്ട്? ഫുൾ ചാർജ് ആവാൻ 5 മണിക്കൂർ ആവും. 5 മണിക്കൂർ അല്ലേ. ഇത് ബേസ് മോഡൽ എന്താ വില വരുന്നത് ഓൺ ദ റോഡ്? ഞാൻ എടുത്ത സമയത്ത് 1.37 ആയിരുന്നു ടോട്ടൽ. ഈ എക്സ്ട്രാ ഫിറ്റിംഗ് നടക്കും. നടക്കും 4 മാസം മുന്നേ. 4 മാസം മുന്നേ. ഇത് ഇതും മറ്റേ iQUBE എസും തമ്മിൽ റേറ്റിന് എത്ര വ്യത്യാസം ഉണ്ടറിയോ? അന്ന് 7000 രൂപേന്റെ വ്യത്യാസം ഉള്ളു തോന്നുന്നു. 1.42 അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷേ ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഇപ്പൊ 1.69 ആയിട്ടുണ്ട്. വില കൂടിയിട്ടുണ്ട്. സബ്സിഡിന്റെ ഒക്കെ പ്രശ്നം. നിങ്ങളിപ്പോ 4 മാസം ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിന്റെ ഒക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാവല്ലോ അല്ലേ? പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നോക്കിയിട്ടില്ല. എന്നാലും ഏകദേശം ഒരു 600 രൂപ ഒക്കെ അധികം വരുന്നുള്ളൂ. അതായത് 600 രൂപേന്റെ ബില്ലേ അധികം വരുന്നുള്ളൂ അല്ലേ. ആ സാധനത്തിൽ പെട്രോള് കുറെ അടിക്കലുണ്ടായിരുന്നോ? ഞാൻ ഡെയിലി 100-150 രൂപ പെട്രോൾ അടിക്കലുണ്ടായിരുന്നു.
അതായത് 150 രൂപ പറയുമ്പോൾ 4500 രണ്ട് മാസത്തേക്ക് 900 അല്ല 900 അല്ല സോറി 9000 രൂപ അല്ലേ 9000 രൂപയ്ക്ക് പകരം നിങ്ങൾക്ക് 600 രൂപേന്റെ കൂടുതലേ വന്നുള്ളൂ. അതിപ്പോ ആ എടുത്ത സമയത്ത് കുറച്ച് ഈ ചൂട് കൂടുതലൊക്കെ ആയതുകൊണ്ട് കറണ്ട് ബില്ല് പൊതുവെ കൂടുതലാണ്. വണ്ടിന്റെ കറക്റ്റ് മനസ്സിലായില്ല, എന്നാലും ഏകദേശം നോക്കുമ്പോൾ ഒരു 600 രൂപയൊക്കെ അധികം ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. എന്തായാലും നിങ്ങൾ വണ്ടിന്റെ കാര്യത്തിൽ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് ഈ വണ്ടി സജസ്റ്റ് ചെയ്യില്ല. എന്നാ ശരി ബ്രോ, കാണാം. താങ്ക് യു. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഒന്ന് പിടിക്കോ, ഇത് മൈക്കാണ്. ഓക്കെ. നിങ്ങള് ഇപ്പൊ മഴക്കാലത്ത് കുറെ ഓടിച്ചിട്ടുണ്ടോ ഈ വണ്ടി? അതെ. ഇത് ടി വി എസ് ഐക്യൂബിന്റെ എസ് അല്ലേ? അതെ, എസ്. ഇതിന് കുറെ ആൾക്കാർ പറയുന്നത് ഇനി കംപ്ലൈന്റ് ഉണ്ട്, മഴത്ത് ഇറക്കുമ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ. അങ്ങനെ വല്ല പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു? എനിക്കിതുവരെ ഒരു ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ല മഴത്ത് ഓടിച്ചിട്ടുണ്ട്? നല്ല നല്ല പെരാപ്പൊരു മഴത്ത് ഞാൻ ഓടിച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ മോട്ടോർ ടയറിന്റെ മുകളിൽ, അപ്പൊ വെള്ളത്തിൽ മുങ്ങും മുങ്ങി ഉണ്ടാവില്ല. ഞാൻ ഒരിക്കല് ബീച്ച് ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് പോയ സമയത്ത് അവിടെ നല്ല വെള്ളം ഉള്ള സമയത്ത് ഞാൻ ആ വെള്ളത്തിൽ കൂടെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം ഒരു പ്രശ്നമില്ല. പിന്നെ നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇതെടുത്തിട്ട് എത്ര മാസമായി? ഇതിപ്പോൾ എടുത്തിട്ടിപ്പോൾ ഒരു വൺ മന്ത് ആവുന്നുണ്ട്. ശരി, ഇതൊന്നും അറിയാൻ വേണ്ടിട്ട്. ഓക്കെ, ആയിക്കോട്ടെ. താങ്ക് യു. നമസ്കാരം. 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 ഓണാശംസകൾ. ഓണാശംസകൾ. ഓക്കെ. ഇക്കന്റെ പേരെന്താ? ബഷീർ അഹമ്മദ്. ബഷീർ അഹമ്മദ് അല്ലേ. ഇത് ടി വി എസിന്റെ ബേസ് മോഡൽ അല്ലേ? ബേസ് മോഡൽ ഐക്യൂബ്. ഐക്യൂബ്. ഓക്കെ ഓക്കെ. ഇത് എടുത്തിട്ട് എത്ര കാലമായി? മൂന്നര മാസമായി. മൂന്നര മാസം. ഇപ്പൊ മൂന്നര മാസം എന്നൊക്കെ പറയുമ്പോ മഴക്കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഹബ് മോട്ടറിന് മഴക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാന് മറ്റേ വെള്ളിയങ്ങാടി ഇങ്ങോട്ട് വരുമ്പോ നല്ല വെള്ളം ഉണ്ടായിരുന്നു, അതിൽ കൂടെ ഓടിച്ച് കയറി. ഒന്നും പ്രശ്നമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ. ഓക്കെ. അതേപോലെ തന്നെ എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഇപ്പോ 3500 കിലോമീറ്ററോളം. 3500 കിലോമീറ്റർ ഓടി അല്ലേ. ഡെയിലി നല്ല ഓട്ടം ഉണ്ടോ? നല്ല ഓട്ടം ഉണ്ട്. ഞാന് വീട് ചിലപ്പോൾ വായക്കാടൊക്കെ പോകും. ശരി. മുണ്ടുപുഴി കയറ്റൊക്കെ കയറും ഞാൻ. മുന്നുകളൊക്കെ അതൊന്നും വിഷയമല്ല. വിഷയമല്ല. ഇക്കായിന്റെ മുമ്പ് യൂസ് ചെയ്ത വണ്ടി ഏതായിരുന്നു? മറ്റേ സുസുക്കി. സുസുക്കി അല്ലേ. പെട്ടെന്ന് മാറാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അത് 28-30 കിലോമീറ്റർ ഇട്ടുള്ളൂ. ഒരു ലിറ്റർ 30 കിലോമീറ്റർ ഇട്ടുള്ളൂ. അപ്പൊ അത് പൊക്കണില്ല, മുതലാവുന്നില്ല. അപ്പൊ പെട്രോളിന്റെ പൈസനെ കൊണ്ട് തന്നെ അല്ലേ? പൈസനെ കൊണ്ട് ഭയങ്കര വില. എങ്ങനെയാലും ബുദ്ധിമുട്ട്. 10-15 രൂപ മാസം വരും. അപ്പൊ അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിപ്പോ കുറെ വണ്ടികളുണ്ടല്ലോ, അതായത് ഓലുണ്ട്, എത്ര ഉണ്ട് അല്ലേ, അതേപോലെ തന്നെ വേറെയും കുറെ ഹീറോ വിഡ അല്ലേ, ബജാജ് ഒരുപാടുണ്ട്. ഒരുപാട് വണ്ടികളുണ്ടല്ലോ. അപ്പൊ ഇത് തന്നെ എടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇത് ഉപയോഗിച്ചാലും പറഞ്ഞാലോ സാറാണ്. ഞാനിതിന് എൻക്വയറിംഗ് പറയാത്ത ദിവസമല്ല, ചോദിക്കാത്ത ആൾക്കാരും ഇല്ല. എവിടെ കൊണ്ടുപോയാലും ഇന്നലെയും പള്ളി കൊണ്ടു വെച്ചപ്പോഴും ചോദിച്ചു എങ്ങനെ വണ്ടി എങ്ങനെ. കാരണം വണ്ടി മറ്റേ സ്കൂട്ടറിനെ മാതിരി തന്നെ കെറ്റപ്പുണ്ടേ. ഓട്ടത്തിലൊരു ബുദ്ധിമുട്ടില്ല, നല്ല സ്മൂത്തായിട്ട് ഓടാ. രണ്ടെണ്ണം ബേക്കിലും ഒന്ന് മുന്നിലുള്ളതിനെ കൊണ്ട് നല്ല ആക്ഷനാ. നല്ല ആക്ഷനാണ്. പവർ മൂഡ് ഇട്ടാൽ നല്ല ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കോളും. അല്ല, ഞാൻ പോകും പവർ മൂഡ് അല്ലേ. ഫാമിലി പോകുന്നുണ്ട്. ഫാമിലി, ഭാര്യയും മോളെ രണ്ട് കുട്ടികളൊക്കെ ആയിട്ട്. വലിയ കയറ്റൊക്കെ കയറ്റി നോക്കി? മുണ്ടുപോയി എന്ന് പറഞ്ഞ സ്ഥലത്തെ കയറ്റം. ആ, വലിയ കയറ്റം. അത്യാവശ്യം വലിയ കയറ്റമാണ്. ഈ ഫാമിലി ആയിട്ട് സുഖമായിട്ട് കയറി പോകും. ഓക്കെ ഓക്കെ ഓക്കെ. ഈ കറണ്ട് ബില്ലിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല, വലിയ ചാർജ് ഒന്നും ഇല്ല. ഇല്ല അല്ലേ, ചെറിയ വ്യത്യാസമുള്ളൂ. നല്ല ലാഭമാണ്. നിങ്ങൾ ഹാപ്പിയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. ഇപ്പൊ വേറെ ഒരാൾക്ക് വണ്ടി വേണമെങ്കിൽ നിങ്ങൾ ഇത് നല്ല വണ്ടിയാണ്. ഞാൻ അഭിപ്രായം എല്ലാവരും ചോദിക്കണേ. ആണല്ലേ, നല്ല അഭിപ്രായം. ആ, നിങ്ങൾ നല്ല അഭിപ്രായം പറയുള്ളൂ. ഓ, ഇത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ ഓക്കെ. എന്നാ ശരി, അപ്പൊ ഹാപ്പി ആവണം. താങ്ക് യു. നമസ്കാരം ബ്രോ. നമസ്കാരം. എന്നാ പേരെന്താ? സുപ്രീത്. 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 ഇത് ഐക്യൂബിന്റെ എസ് അല്ലേ? ഇത് പുതിയ മോഡൽ അല്ലേ? എടുത്തിട്ട് കുറെ ആയോ? രണ്ട് മാസമല്ലേ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഒരു 2000 something. 2000? 2000 ചില്ലാ കിലോമീറ്റർ ഓടി അല്ലേ. നിങ്ങൾ എന്താ വർക്ക് ചെയ്യുന്നത്? ഗ്ലാസിന്റെ വർക്ക് അല്ലേ. അപ്പൊ ഡെയിലി അത്യാവശ്യം ഓടാ ഉണ്ടാവും കിലോമീറ്റർ? എത്ര കിലോമീറ്റർ ഓടാ ഏകദേശം ഡെയിലി? 40-50 അങ്ങനെയൊക്കെ വിട്ട് ഓടാണല്ലേ. ഇതിന്റെ മുമ്പ് യൂസ് ചെയ്ത വണ്ടി ഇതായിരുന്നു? ജൂപ്പിറ്റർ. പെട്രോള് വണ്ടി? പെട്ടെന്ന് ഇങ്ങനെ മാറാൻ എന്തെങ്കിലും കാരണമുണ്ടോ? നമുക്ക് പെട്രോളിന് വില കൂടി വരല്ലേ. അതന്നെയാണ് അല്ലേ. അപ്പൊ എല്ലാരും അതന്നെയാണ് കാരണം. ഞാൻ ജസ്റ്റ് ചോദിച്ചു. പിന്നെ അതേപോലെ തന്നെ വണ്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ? അങ്ങനെ എല്ലാരും നല്ല അഭിപ്രായം പറയുന്നത്. എന്തെങ്കിലും ഇഷ്യൂസ് വല്ലതും ഉണ്ടോ വണ്ടിക്ക്? ഇതുവരെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മള് ഇത് കൊടുക്കുമ്പോ ഒരു, അതായത് കാറ്റൊക്കെ വരുമ്പോ നമ്മൾ ഫുള്ള് കൊടുത്തു കഴിഞ്ഞാല് വണ്ടി അവിടെ നിൽക്കുന്ന വരെ തോന്നും. പക്ഷെ നമ്മൾ അത് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ള, എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് പറഞ്ഞാൽ കുറച്ചിട്ട് കൂട്ടാനോ? കുറച്ച് അതാകുമ്പോൾ നമ്മൾ കൂട്ടിയിലേക്ക് ഉണ്ടാവാം. അപ്പോ ഇത് പിന്നെ കൂട്ടുമ്പോൾ പോവില്ല, മുന്നോട്ട് പോവില്ല. ഓൾറെഡി മൊത്തം കുറയ്ക്കുക. മൊത്തം കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ, അതായത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു പോകാൻ പറ്റില്ല. അതെല്ലാ വണ്ടിയിലുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. ഒരു പ്രശ്നം പിന്നെ കുഴപ്പമൊന്നും, നല്ല വണ്ടിയാണ്, നല്ല അഭിപ്രായമാണ്.
ഒന്നായാലും നമുക്ക് ലാഭമാണ്, ഓടണം, വെറുതെ വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ വണ്ടി എടുത്ത മുതലാവണം, ഓടിച്ചുകൊണ്ട് നിന്നാല് മുതലാണ്. അതേപോലെ ബ്രോ, ഇതിന്റെ ബാറ്ററി ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുന്നുണ്ട് റേഞ്ച്? 100 100 കിട്ടുന്നുണ്ട്. നോക്കിയോ നോക്കിയിട്ടുണ്ട്. കമ്പനി പറയുന്നത് എത്രയാ? കമ്പനി 100 എന്നാ പറയുന്നത്. 100 അത്ര തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഏത് മോഡലാണ് വണ്ടി ഓടിക്കല്? അതായത് ഓരോ മോഡില്ലേ, സ്പോർട്സ് മോഡ് അങ്ങനെ? ആ, ഞാൻ ആവശ്യം വരുമ്പോൾ കൂടും, പിന്നെ അല്ലെങ്കിൽ സാധാരണ മോഡലിട്ട് പോകും. പക്ഷേ നിങ്ങൾക്ക് 100 കിട്ടുന്നുണ്ട് റേഞ്ചില്. ഇത് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ വീട്ടിൽ നിന്ന് എത്ര സമയം എടുക്കുന്നുണ്ട്? ഒരു 3-4 മണിക്കൂറിനടുത്ത്. 4 മണിക്കൂർ അല്ലേ. അപ്പം നിങ്ങൾ ഹാപ്പിയാണ് വണ്ടി? ഓക്കെ, ശരി ബ്രോ, എന്നാൽ ഓക്കെ, കാണാം. താങ്ക് യു. ഓക്കെ.